ഹായ്. അപ്പോ ഇന്ന് നമ്മൾ ചെയ്യാൻ പോണത് ഒരു 4 മണിയുടെ ചായയുടെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്ക് റെസിപ്പി ആയിട്ടാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ അത്യാവശ്യം നന്നായിട്ട് പഴുത്തിട്ടുള്ള നേന്ത്രപ്പഴം ഒരു 3 എണ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് ഷുഗർ ഒരു 3 ടീസ്പൂണോളം ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പൊ ആവശ്യത്തിന് നോക്കിയിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിലും നന്നായിട്ടുണ്ടാവും 3 ടീസ്പൂൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. പിന്നെ നമുക്ക് ആവശ്യം ഒരു 1/2 കപ്പ് നാളികേരം ചെരകിയതാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ഈ സ്നാക്ക് ഉണ്ടാക്കുന്നത്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാം. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് 1 ടീസ്പൂണോളം നെയ്യാണ് കേട്ടോ വേണ്ടത്. അപ്പൊ നമുക്ക് ഈ പഴം ചെറുതാക്കിയിട്ട് ഒന്ന് അരിഞ്ഞെടുക്കണം. പഴം അരിഞ്ഞെടുക്കാം. നമുക്ക് ഈ പഴം ഇങ്ങനെ സ്ക്വയർ ആയിട്ട് അരിയാം, അല്ലെങ്കിൽ റൗണ്ടിലും വേണമെങ്കിൽ അരിയാം കേട്ടോ. അപ്പൊ ഞാനിപ്പോ ഇത് സ്ക്വയർ ആയിട്ടാണ് അരിഞ്ഞെടുക്കുന്നത്. അപ്പൊ നമ്മളിങ്ങനെ പഴം ഇതുപോലെ ചെറിയ ക്യൂബുകളായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. നമുക്ക് പാനിലേക്ക് കുറച്ച് ഗീ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് ഗീ ചേർത്താൽ മതിയല്ലോ, കാരണം നമുക്ക് ആ നാളികേരം ഒന്ന് ജസ്റ്റ് ഫ്രൈ ആക്കി എടുക്കാനാണ്. നമ്മുടെ ഗീ ഒന്ന് മെൽറ്റായി കഴിയുമ്പോൾ നമുക്ക് ഈ 1/2 കപ്പ് നാളികേരം ഇതിൽ ജസ്റ്റ് ഒന്ന് ഇട്ടിട്ട് ഒന്ന് വലിച്ചെടുക്കാം. അതിലത്തെ വെള്ളം ഒന്ന് വറ്റാൻ വേണ്ടിയിട്ടാണ്. വേണമെങ്കിൽ ഇതിൽ അവല് ചേർക്കാം കേട്ടോ. ഒരു 1/2 കപ്പോളം അവല് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിൽ അവല് ഇടുന്നില്ല, നാളികേരം മാത്രമാണ് ചേർക്കുന്നത്. നാളികേരം ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. നമുക്ക് വീണ്ടും പാനിലേക്ക് ഒരു ചെറിയ 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് ചൂടായി കഴിയുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള പഴം നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഫ്രൈ ആക്കി എടുക്കാം. നമ്മുടെ പഴം ഒന്ന് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി പടി പിടിക്കുന്നു തോന്നുമ്പോൾ നമുക്ക് എടുത്തു വെച്ചിട്ടുള്ള പഞ്ചസാരയിൽ നിന്ന് പകുതി ചേർത്ത് കൊടുക്കാം. പഞ്ചസാര ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ അടിയിൽ പിടിക്കില്ല പഴം. ഞാൻ എടുത്തു വെച്ച പഞ്ചസാര പകുതി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കണ്ടില്ലേ പഞ്ചസാര ചേർത്ത് കഴിഞ്ഞാൽ അടിയിൽ ഇങ്ങനെ ഒട്ടിപ്പിടിക്കില്ല. അപ്പൊ നമ്മുടെ പഴപ്പം നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ കുറച്ചുകൂടി നന്നായിട്ട് റോസ്റ്റ് ആവണമെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം. നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള നാളികേരം ചേർത്ത് കൊടുക്കാം. തീ ഓഫ് ചെയ്തു കേട്ടോ. നമുക്ക് ഇതിന്റെ മുകളിലേക്ക് ബാക്കിയുള്ള ഷുഗറും കൂടി ചേർത്ത് കൊടുക്കാം. നല്ല മധുരം വേണമെങ്കിൽ കുറച്ചുകൂടി ഒക്കെ ഇട്ട് കൊടുക്കാം. അപ്പൊ നമ്മുടെ പഴം ഫ്രൈ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഉണ്ടാക്കിയെടുക്കാനായിട്ട് നല്ല എളുപ്പമാണ്, കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. അപ്പൊ എന്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരെ ബൈ.